മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കണ്ണൂർ ജില്ലക്കാരായിട്ടും സർക്കാർ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ പാടെ അവഗണിക്കുകയാണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ് MLA. മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ജില്ലാ കലക്ടർ വെറും നോക്കുകുത്തി മാത്രമായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ സർക്കാർ അവഗണിക്കുന്നതിനെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പരിയാരത്ത് നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാരിന് വലിയ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് KC ജോസഫ് MLA പറഞ്ഞു. പിണറായി സർക്കാർ അധികാരത്തിലെത്തി 3 വർഷം തികഞ്ഞിട്ടും മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. പലരും വിദഗ്ധ ചികിത്സക്കായിപ്പോൾ മംഗലാപുരത്തെയും മണിപ്പാലിലെയും ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നില്ല. ഇവിടെ വലിയൊരു മാതൃക സെക്കൻഡ് തോമസ് സെക്കൻഡ് FP 50,000 ഫണ്ട് വാങ്ങിയത് വികസനത്തിന് വേണ്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വേണ്ടി ഈ വർഷം മാത്രം FPയിൽ നിന്ന് 780 കോടി രൂപ അനുവദിച്ചു. എന്തൊരു പരിഹാരം സംഭവിക്കുന്നില്ല. ഗവൺമെന്റ് വികസന പദ്ധതികൾ ഉണ്ടെങ്കിൽ അനാവശ്യമായ ഫണ്ട് ലഭ്യമാണെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജിന്റെ സാമ്പത്തിക പരാധീനതകളും പരിഹരിക്കാൻ നടപടിയുണ്ടാകണം. DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ AD മുസ്തഫ, KE സുരേന്ദ്രൻ, സുമാ ബാലകൃഷ്ണൻ, രജനി രമാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.